ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു മസാല ബൂന്തിയുടെ റെസിപ്പിയാണ്. നോർമലി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാല ബൂന്തി. നോർമലി സ്വീറ്റ് ബൂന്തിസ് ആണ് എല്ലാവരും ഉണ്ടാക്കാറുള്ളത്. നമുക്ക് ചായക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ മസാല ബൂന്തി ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് ഇതിന് വേണ്ടത് കടലമാവാണ്. ഒരു 2 കപ്പ് കടലമാവ് എടുക്കണം. പിന്നെ വേണ്ടത് ജീരകം, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇതിലെ ഈ 3 ഐറ്റംസ്, ജീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി, നമുക്കൊന്ന് അരച്ചെടുക്കണം. ഫസ്റ്റ് ജീരകം ആഡ് ചെയ്യണം. അതിനുശേഷം വെളുത്തുള്ളി, ചുമന്നുള്ളി ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. ഇത് നന്നായിട്ട് അരയണം. അരഞ്ഞില്ലെങ്കിൽ ബൂന്തിയുടെ ഉള്ളിൽ കിടന്ന ആ ഒരു ശരിക്കും ആ കറക്റ്റ് പ്രോപ്പർ ഷേപ്പ് ബൂന്തിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് അരഞ്ഞെടുക്കുക, അരച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് കടലമാവിൽ മിക്സ് ചെയ്ത് എടുക്കണം. അതിനുവേണ്ടി നമ്മൾ കടലമാവ് കുറച്ച് നേടഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു അരപ്പ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് എരിവൊക്കെ ഉള്ളൊരു മിക്സ്ചർ ടൈപ്പ് ബൂന്തിയാണ്. ഈ അരപ്പ് ആഡ് ചെയ്ത ശേഷം നമുക്ക് ഇനി വേണ്ട ഐറ്റംസ് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ഇടുക. രണ്ടാമത് നമ്മൾ ഇനിയും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പ്. അതുകൊണ്ട് ഉപ്പ് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കുക. അതിനുശേഷം വേണ്ടത് എള്ള്, പിന്നെ വേണ്ടത് കോക്കനട്ട് മിൽക്കാണ്. കോക്കനട്ട് മിൽക്ക് ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി കുറച്ച് എരിവിന് വേണ്ടി ചുമന്ന മുളക് പൊടി. നമുക്ക് ആദ്യം കുറച്ച് കോക്കനട്ട് മിൽക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു മിക്സ് എങ്ങനെയാണോ നോക്കാം. അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. 1 കപ്പ് കോക്കനട്ട് മിൽക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ സ്പാറ്റില വെച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആയി വരും. കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ചുമന്ന മുളക് പൊടി ഒരു ആവശ്യാനുസരണം ചേർക്കുക. നല്ല ചുമപ്പുള്ള കളറാണെങ്കിൽ നമുക്ക് കുറച്ചൊരു കളർഫുള്ളായിട്ട് ഇരിക്കും ആ ഒരു ബൂന്തി. ബാക്കിയുള്ളത് നമുക്ക് വെള്ളം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. വെള്ളം 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ആണ് ഈ ഒരു മാവിന് വേണ്ടത്, ഈ ഒരു മിക്സ്ചറിന് വേണ്ടത്. നന്നായിട്ട് ഇളക്കി വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. വെള്ളം ഒരുപാട് കൂടിപ്പോകാൻ പാടില്ല, ആ ഒരു രീതിയിൽ വേണം എടുക്കാൻ. നമ്മൾ ആദ്യം ബൂന്തി ഇട്ട് നോക്കുമ്പോൾ കുറച്ച് വെള്ളം കുറവുണ്ടെന്ന് തോന്നി, 1-2 ടേബിൾ സ്പൂണായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് എള്ളാണ്. എള്ള ഇതിലേക്ക് മിക്സ് ചെയ്യുക. 2 ടേബിൾ സ്പൂണോളം എള്ള ആഡ് ചെയ്ത് കൊടുത്ത് അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി വേണമെങ്കിൽ നമുക്ക് എണ്ണ ഒന്ന് ചൂടാവാൻ വയ്ക്കണം. എണ്ണ ഒരുപാട് ചൂടാവരുത്. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ബൂന്തിക്ക് ഷേപ്പ് കിട്ടില്ല, അതുപോലെ തന്നെ ബൂന്തിയുടെ ഉള്ളൊന്നും വേവാതെ വരും. അതുകൊണ്ട് ആ കറക്റ്റ് ആ ഒരു ചൂട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കുക. 1-2 ഡ്രോപ്പ് ഇട്ട് നോക്കുമ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എണ്ണ ചൂടായി വന്നു എന്നാണ്. അതിനുശേഷം നമുക്ക് ബൂന്തികൾ, ഇതുപോലെ ബൂന്തി മേക്കറുണ്ട്, ആ ഒരു ടൈപ്പ് സ്പെഷ്യൽ തവിയുണ്ട്, അതിലിട്ട് എടുക്കാം. അല്ലെങ്കിൽ കുഴിയുള്ള തവിയിലിട്ട് വേണമെങ്കിൽ ഇതുപോലെ തട്ടിക്കൊടുത്ത് എടുക്കാവുന്നതാണ്. ബാച്ചസായിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ആദ്യം ഒരു ഫസ്റ്റ് ബാച്ചിൽ കുറച്ചൊരു തവി ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം വേവാനുള്ള, നന്നായിട്ട് മുരിഞ്ഞു വരാനുള്ള സമയം കൊടുക്കുക. അതിനുശേഷം അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ള വേവാതെ ഇരിക്കരുത്, അവർ ക്രിസ്പി ആയിട്ട് വരില്ല. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ചൊരു 5 മിനിറ്റ് അതിലിട്ട് ഇളക്കി കൊടുത്താൽ മതി, നന്നായിട്ട് മൂത്ത് കിട്ടും. ഇതുപോലെ നല്ല വലിയ ഒരു പാത്രത്തിൽ വേണം ബൂന്തി ഉണ്ടാക്കാൻ എടുക്കാൻ. ഒരുപാട് കുഴിവുള്ളൊരു ചട്ടിയല്ല എടുക്കേണ്ടത്, ഇതുപോലെ വിസ്താരമുള്ള ഒരു പാത്രത്തിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. ബൂന്തികൾ മുങ്ങത്തക്ക പോലെ ഒരു 2-3 തവി എണ്ണ ഒഴിച്ചാൽ മതിയാവും. ഒരു 1-2 കപ്സ് എണ്ണ ഒഴിച്ചാൽ മതിയാവും. ഇനി ഇതെല്ലാം നമ്മൾ കോരിയെടുത്ത് കഴിഞ്ഞു. ഇനി അടുത്ത ബാച്ച് ഉണ്ടാക്കാനെടുക്കാം. അടുത്ത ബാച്ച് ഇതുപോലെ കുറേ ഒരു തവി ഒഴിച്ചു കൊടുക്കുക, ഇതുപോലെ തട്ടിക്കൊടുക്കുക. അതിനുശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുക. ലോയും ഹൈയും ആയിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഈ ഒരു തവി ഒഴിക്കുമ്പോൾ മാത്രമേ കുറച്ച് സ്പേസ് കിട്ടൂ അതിന് വേവാനുള്ള ആ
ഒരു സ്പേസ് കിട്ടുള്ളൂ. അതായത് എല്ലാം മൂത്ത് കഴിഞ്ഞു. മൂത്തിട്ട് നമുക്കിതൊന്ന് കോരിയെടുത്ത് മാറ്റാവുന്നതാണ്. ഓരോ ബാച്ചസ് ആയിട്ടുണ്ടാക്കി നമുക്ക് കോരിയെടുത്ത് മാറ്റി വെക്കാം. അതായത് എല്ലാം റെഡി ആയിക്കഴിഞ്ഞു. നമ്മൾ രണ്ട് കപ്പ് കൊണ്ട് നന്നായിട്ട് കുറേ ബൂന്തികൾ ഉണ്ടാക്കി കിട്ടും. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഐറ്റം, ഇനി ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. കറിവേപ്പില ഒരു കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു നാലോ അഞ്ചോ കതിർപ്പ് കറിവേപ്പില എടുത്ത് ഇതുപോലെ ആക്കിയിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് മിക്സർ പോലെ തന്നെ അതിലിടുന്നത് പോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു മസാല നമുക്ക് കൂടുതൽ വേണമെന്ന് തോന്നിയാൽ, മുളകും ഒക്കെ കുറച്ചുകൂടെ കൂടുതൽ വേണമെന്ന് തോന്നിയാൽ, ഇപ്പോൾ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഒരു ഫ്ലേവർ അനുസരിച്ച്, നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് കുറച്ചുകൂടെ എരിവുള്ള മിക്സ്ചർ ബൂന്തി വേണമെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്ത് നല്ലൊരു ടേസ്റ്റ്, നല്ല ഫ്ലേവർ ഉള്ള ഒരു ബൂന്തിയാണിത്. നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.